അനുരാഗ കരിക്കൻ വെള്ളം എന്നുള്ള സിനിമയില് അഭിയുടെ അമ്മയ്ക്ക് ഒരു പെറ്റായിട്ട് ഒരു പൂച്ചക്കുട്ടി പൂച്ചക്കുട്ടിയുണ്ട് നമ്മളാരും മറക്കാനിടയില്ല മോളിക്കൂളെന്നാണ് മോളിക്കൂൾ പൂച്ചക്കുട്ടി ഉണ്ട് ഈ പൂച്ചക്കുട്ടിയെ പോലെ തന്നെ മലയാള സിനിമയിൽ തന്നെ നമുക്ക് കുറെ പെറ്റ് അനിമൽസ്റ്റേഴ്സ് ആയിട്ട് വരുന്ന അതെ അർജുൻ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് സി ഐ ഡി മൂസയില് വരുന്നുണ്ട് ഒപ്പം തന്നെ അർജുൻറെ പാർട്ട്ണറായിട്ട് ജൂലി എന്ന് പറയുന്ന ഒരു നായ്ക്കുട്ടിയും അതിന്റെ ഒരു പാർട്ണർഷിപ്പ് എടുത്തിട്ട് വരുന്നുണ്ട് അതേപോലെ ആനപ്രേമികൾക്ക് വേണ്ടിയിട്ടും കുറെ ആനയെ പ്രധാന കഥാപാത്രം ആയിട്ടുള്ള സിനിമകൾ അതൊരു മെയിൻ ചിത്രമാണ് അതേപോലെ ജയറാം അഭിനയിച്ചിട്ടുള്ള ആനച്ചന്ത മറ്റൊരു സിനിമയാണ് അതേപോലെ കുറെ നായ്ക്കളെ അഭിനയിപ്പിച്ചിട്ടുള്ള വാലാട്ടി എന്ന് പറയുന്ന സിനിമ അല്ലെങ്കിൽ ഇപ്പൊ ഈ അടുത്ത് നമ്മൾ കണ്ടതില് നെയ്മർ എന്ന് പറയുന്ന ഒരു സിനിമക്കകത്ത് നെയ്മർ െന്ന് പറയുന്ന ആ ഒരു മിടുക്കനായിട്ടുള്ള നായ്ക്കുട്ടിയെ നമ്മള് കണ്ടു അതുപോലെ ഈച്ച സിനിമയ്ക്കകത്ത് ഒരു കഥാപാത്രം അതെ റിംഗ് നമ്മള് മറക്കാനായിട്ട് ചാൻസ് ഇല്ല പിന്നെ ആട് വണ്ണിലും ആട് ടൂലും ഒക്കെയുള്ള പിങ്കി എന്ന് പറയുന്ന ആട് അങ്ങനെ ഒരുപാട് ആനിമൽ ക്യാരക്ടേഴ്സ് നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിട്ട് മെമ്മറബിൾ ആയിട്ടൊക്കെ മാറി പ്രിയപ്പെട്ടതായിട്ടും മനുഷ്യജീവിതവുമായിട്ട് ഇഴപിരിക്കാനാവാത്ത ബന്ധമുള്ളതാണ് ഈ പെറ്റ് ആനിമൽസ് അതെ പ്രിയപ്പെട്ട വളർത്തുമൃഗങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഈ വളർത്തുമൃഗങ്ങളുടെ സ്റ്റോറി പറയുന്ന സിനിമക്കകത്തൊക്കെ ഒരു മൃഗ ഡോക്ടറിൻ്റെ നമുക്ക് സിനിമകളിലൊക്കെ ഈ ആനിമൽ ക്യാരക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു വെറ്റിനറി ഡോക്ടർ ക്യാരക്ടറിൻ കൂടെ സൈഡിൽ കാണും അതെ മനുഷ്യർക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് ഈ വളർത്തുമൃഗങ്ങൾ എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് ഈ അടുത്താലത്ത് ഞങ്ങൾ മറ്റൊരു സിനിമയിലും പറയുന്നുണ്ട് മക്കളൊക്കെ വിദേശത്ത് പോയി വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന പാരന്റ്സ് വൃത്തമാതാപിതാക്കളെ അവർക്കൊരു കൂട്ടം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പട്ടിയും പൂച്ചയും ആടും ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് വളർത്തു മൃഗങ്ങൾ എന്ന് പറയുന്നത് അവയ്ക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമ്മൾ വളരെയധികം വിഷമിക്കും ഈ വളർത്തു മൃഗങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അതിന്റെ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ട് സാധിക്കുകയുള്ളൂ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ പിന്നത്തെ ചോദ്യം വരുന്നത് ഏത് ഡോക്ടറുടെ അടുത്ത് എപ്പോ കൊണ്ടുപോകും ഏത് സമയത്താണ് ഡോക്ടർ അവൈലബിൾ ഹോസ്പിറ്റൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വളർത്തു മൃഗങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു ഡോക്ടറിനെ ആണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ തിരുത്തി സ്വദേശിയായിട്ടുള്ള ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ അത് പുലരുവോളം ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണ് ഇദ്ദേഹം കാരണം അദ്ദേഹത്തിന്റെ ഒ പി ടൈം എന്ന് പറയുന്നത് വൈകിട്ട് ആറര മുതൽ

ൃണ എന്തായാലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ പെറ്റ് പെറ്റാനിമൽസിനെ സംരക്ഷിക്കുന്നതിനും അവർക്ക് ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനും സർവാത്മന സന്നദ്ധനായിരിക്കുന്ന ഈ ഡോക്ടർ ഡോക്ടർക്ക് റേഡിയോമീഡിയോളജിന്റെ ആശംസകൾ അറിയിക്കുകയാണ് അത് പറയുമ്പോൾ നമ്മുടെ ഈ മൃഗങ്ങൾക്കുള്ള പരിചരണവും ഏറ്റവും ഹൈടെക് ആയിട്ട് മാറിയിട്ടുണ്ട് അതെ അവർക്ക് വേണ്ടി എക്സ്റേ ആയാലും സ്കാനിങ് ആയാലും പാനേക്ക് കൊണ്ടുവന്നാലേ അവയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും സ്കാൻ ചെയ്യാനുള്ള സംവിധാനം ഈ ഡോക്ടറിന്റെ ഹോസ്പിറ്റലിൽ ഉണ്ട് ും എന്തായാലും അത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് വളർത്തു മൃഗങ്ങളെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ച ഈ ഡോക്ടർക്ക് റേഡിയോ മീഡിയാലിജിന്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അതുപോലെ പെറ്റ് പെറ്റനിമൽസിന് അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ ഏറ്റവും മനുഷ്യരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നമുക്ക് അവയേയും നല്ല പരിപാലിക്കാം പരിചരിക്കാം മുന്നോട്ട് പോകാം അങ്ങനെ ഈ ഒരു കൂടി നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ ഡ്രൈവ് കൂടെയുള്ളത് ആൻഡ് വിപിൻ